ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानो सुते देवे प्रणमामि हरे प्रिये नमो ब्रह्मण्यदेवाय गोब्राह्मणहिताय च जगद्हिताय कृष्णाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण ला യുവാക്കൾക്കും യുവതികൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. അപ്പോൾ ഭഗവത്ഗീതയുടെ പ്രഥമ അധ്യായത്തിൽ ഉള്ള കഥാപാത്രങ്ങളെയാണ് നമ്മൾ നോക്കി വരുന്നത്. ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഭഗവത്ഗീതയുടെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ ഭീഷ്മരെക്കുറിച്ച് നോക്കി, പിന്നെ ദുര്യോധനനെ കുറിച്ച് നോക്കി, ഇന്ന് ധൃതരാഷ്ട്രയെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ധൃതരാഷ്ട്ര എന്ന വാക്കിൻ്റെ അർത്ഥം തെറ്റായ രീതിയിൽ രാജ്യം പിടിച്ചെടുത്തവൻ എന്നാണ് അർത്ഥം. തെറ്റായ രീതിയിൽ രാജ്യം പിടിച്ചെടുത്ത ആളെയാണ് ധൃതരാഷ്ട്ര എന്ന് പറയുന്നത്. ശരി, ഈ ഒരു ക്യാരക്ടർ നമ്മൾ എന്തിനാ ഈ കാലഘട്ടത്ത് നമ്മൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്യാരക്ടർ. കാരണം ഇന്ന് കാലത്ത് പലർക്കും അർഹിക്കുന്നതല്ല കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ. ഒരു നാഷണൽ ലെവൽ സ്പോർട്സ് ചാമ്പ്യനെ റിസർവേഷൻ കോട്ട അനുസരിച്ചാണോ തിരഞ്ഞെടുക്കേണ്ടത്, അല്ല ഒരാളുടെ യോഗ്യത അനുസരിച്ചാണോ തിരഞ്ഞെടുക്കേണ്ടത്? ആൻസർ പറയൂ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിലേക്ക് അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവൽ ഗെയിംസിൽ സ്പോർട്സ് താരങ്ങളെ തിരഞ്ഞെടുക്കുക, ആര് നന്നായി ഓടും ആര് നന്നായി കളിക്കും എന്ന അടിസ്ഥാനത്തിലാണോ തിരഞ്ഞെടുക്കേണ്ടത്? അല്ല, റിസർവേഷൻ. ഇവരുടെ അച്ഛൻ റെയിൽവേയിലാണ്, ഇവർ ഷെഡ്യൂൾ കാസ്റ്റിലുള്ളവരാണ്, ഇങ്ങനത്തെ റിസർവേഷൻസിലാണോ ഒരു കായിക താരം, ഒരു സ്പോർട്സ് താരത്തിനെ തിരഞ്ഞെടുക്കേണ്ടത്? എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? കഴിവനുസരിച്ചാണോ റിസർവേഷൻസ് അനുസരിച്ചാണോ? കറക്റ്റ്, കഴിവനുസരിച്ചാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ എന്താ പറ്റുന്ന ഇന്ന് കാലത്ത്, ശരിക്കും കഴിവുള്ള ആൾക്കല്ല ഈ കാര്യങ്ങൾ പലതും കിട്ടുന്നത്. രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർ തൊട്ട് ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധികാരികൾ വരെ ശരിക്കും യോഗ്യത ഉള്ളവരല്ല ആ ഒരു തൊഴിലിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, അധ്യാപകരായിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, വൈദ്യന്മാർ, അധ്യാപകന്മാർ, ഇന്ന് കാലത്ത് ഇവരാരും തന്നെ അവരുടെ ടാലൻ്റ് അനുസരിച്ചല്ല വരുന്നത്. ലക്ഷങ്ങൾ കൊടുത്ത് മെഡിക്കൽ സീറ്റ് മേടിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് പാസ്സായി പുറത്തു വന്നു, അദ്ദേഹം ചികിത്സിച്ചാൽ എങ്ങനെയിരിക്കും?
പലതിലും നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ? ഇന്ന് കാലത്ത് യോഗ്യതയല്ലാതെയാണ് ആൾക്കാർ പലരും സ്ഥാനം അലങ്കരിക്കുന്നത്. യെസ് ഓർ നോ? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഞാനൊരു പണ്ട് ഒരു മിനിസ്റ്ററുടെ സ്പീച്ച് കേട്ടിട്ടുണ്ട്. പേര് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പേര് പറയുന്നില്ല. ഹരിയാനയിലെ മിനിസ്റ്ററുടെ സ്പീച്ച്. ആൾക്കാരെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന, നോർത്ത് ഇന്ത്യൻസ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മളെപ്പോലെ ഒന്നും ഇരിക്കില്ല. അവരെല്ലാം റോട്ടിൽ ഇങ്ങനെയേ ഇരിക്കുള്ളൂ. അവരൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. നോർത്ത് ഇന്ത്യൻസ് പ്രത്യേകിച്ച് രീതിയിലാണ്, ആണും പെണ്ണും എല്ലാം റോട്ടിൽ ഇങ്ങനെയേ ഇരിക്കുള്ളൂ. ഒരു ഒരു വല്ലാത്ത രീതിയിൽ ഡ്രസ്സ് ഷർട്ടൊന്നുമില്ല. പാവപ്പെട്ട കൃഷിക്കാരാണ്, ഷർട്ടൊന്നുമില്ല. എന്നാൽ തലയിൽ വലിയ വലിയ ടർബണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, വലിയ ടർബൺ. എനിക്ക് തോന്നുന്നു അത് തന്നെ ഒരു 3-4 മീറ്റർ ഉണ്ടാവും ആ തല ആ കെട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവരിരുന്ന് കേൾക്കുക, ആ മിനിസ്റ്റർ പറയുന്നു, നിങ്ങൾ കഴിഞ്ഞ വട്ടം എക്സ് പാർട്ടിക്ക് വോട്ട് ചെയ്തു. അവരെന്താ ചെയ്തതും? കറണ്ട് എടുത്തിട്ടാണ് കൃഷിക്കാരെ നിങ്ങൾക്ക് അവർ വെള്ളം തന്നത്. ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ കറണ്ട് എടുക്കാതെ ശുദ്ധമായ വെള്ളം സപ്ലൈ ചെയ്യും. ഉടനെ എല്ലാവരും കൈതട്ടി വോട്ടിട്ട്. അദ്ദേഹം ആ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്ററായി. എന്ത് മണ്ടത്തരവാ പറയുന്നത്! വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുത്താൽ എന്ത്, എടുത്തില്ലെങ്കിൽ എന്ത്, വെള്ളത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നുമില്ല. യോഗ്യതയില്ലാത്ത നേതാക്കന്മാരാ ഇന്ന് കാലത്ത് വന്നത്. ഭയങ്കര ഒരു വിചിത്രം ഞാൻ പറയാം. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്യണം. ഓരോ തവണ ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ, അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അടുക്കളയിൽ ചെന്ന് ഹലുവ ഉണ്ടാക്കും. ഇങ്ങനെ ഒരു സമ്പ്രദായം ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടോ? എന്നാൽ ഗൂഗിളിൽ ചെക്ക് ചെയ്യുക. ഫിനാൻസ് മിനിസ്റ്റർ കേട്ടിട്ടില്ല, ഗായത്രി നോ, ആരുമേ കേട്ടിട്ടില്ല. ശരി, എന്നാൽ ഗൂഗിളിൽ ചെക്ക് ചെയ്യുക. ഓരോ പ്രാവശ്യം ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പാർലമെൻറ്റിൻ്റെ കിച്ചണിൽ ചെന്ന് ഹലുവ ഉണ്ടാക്കും. ചില ഫിനാൻസ് മിനിസ്റ്റർമാർക്ക് ഹലുവ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ പാർലമെൻറ്റിൽ കുക്ക് ഹലുവ ഉണ്ടാക്കും, ഇവർ സ്പൂണും പിടിച്ച് ഫോട്ടോ എടുക്കും, ചിരിച്ചിട്ട് ഫോട്ടോ എടുക്കും. അവർ ഹലുവ ഉണ്ടാക്കില്ല. എന്തൊരു സമ്പ്രദായമാണ് അല്ലേ! ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ആദ്യകാലത്ത് ഫിനാൻസ് മിനിസ്റ്ററായിരുന്നത്, ആദ്യത്തെയോ രണ്ടാമത്തെയോ എനിക്ക് ശരിക്കും അറിയില്ല, ഫിനാൻസ് മിനിസ്റ്ററായിരുന്നത് ഒരു പാലക്കാടിയുള്ള ഒരു പട്ടര കുക്കാണ്. അദ്ദേഹമാണ് പിന്നീട് ഫിനാൻസ് മിനിസ്റ്റർ ആയത്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ബഡ്ജറ്റ് വായിക്കാൻ പോയപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ പാർലമെൻറ്റിൽ കയറി ഹലുവ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. അതിപ്പോൾ ഒരു ചടങ്ങായി മാറി. ഏത് ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് വായിക്കുന്ന മുമ്പേ ഹലുവ ഉണ്ടാക്കും? അതായത്, ഇന്ന് കാലത്ത് യോഗ്യത ഉള്ളവരല്ല മിനിസ്റ്റേഴ്സ് ആകുന്നത്, യോഗ്യത ഉള്ളവരല്ല ലീഡേഴ്സ് ആകുന്നത്, യോഗ്യത ഉള്ളവരല്ല ടീച്ചേഴ്സ് ആകുന്നത്, യോഗ്യത ഉള്ളവരല്ല ഓരോ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത്. ഇതാണ് നമ്മൾ ധൃതരാഷ്ട്രരുടെ ജീവിതത്തിൽ കൂടെ മനസ്സിലാക്കുന്നത്. ധൃതരാഷ്ട്ര തെറ്റായ രീതിയിൽ കൂടെ രാജ്യം പിടിച്ച ആള് എന്നാണ് ധൃതരാഷ്ട്ര എന്ന വാക്കിൻ്റെ അർത്ഥം. റോങ്, തെറ്റായ രീതിയിൽ കൂടെ രാജ്യം പിടിച്ചെടുത്തു. എന്തെന്ന് വെച്ചാൽ, ധൃതരാഷ്ട്ര മനസ്സുകൊണ്ട് ഭയങ്കര വീക്കായ ഒരാളാണ്. നല്ല ഒരു ബ്യൂട്ടിഫുൾ കഥ. ഇതിൽ നമുക്ക് പല ചോദ്യങ്ങൾ തോന്നിയേക്കാം. 3 സഹോദരന്മാർ ജനിച്ചു. 3 സഹോദരന്മാർ, ഏറ്റവും മൂത്ത സഹോദരൻ ധൃതരാഷ്ട്ര. സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ ആർക്കും? സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലേ? ഓക്കെ, ആർക്കും കേൾക്കുന്നില്ല. സൗണ്ട് കുറവാണോ?
സ്റ്റക്ക്, അതാ ഞാൻ ഉള്ള സ്ഥലത്ത് റേഞ്ചും കുറവാണ്, അതുകൊണ്ടായിരിക്കും. ഓക്കെ റൈറ്റ്, ശരി. അപ്പോൾ ഞാൻ എവിടെ നിർത്തി? ആ മൂന്ന് ബ്രദേഴ്സ്, ധൃതരാഷ്ട്ര, പാണ്ഡു, വിധുര, ഇവർ മൂന്ന് ബ്രദേഴ്സാണ്. ധൃതരാഷ്ട്ര മെൻ്റലി ഭയങ്കര വീക്കാണ്, പാണ്ഡു സ്പിരിച്വലി വീക്കാണ്, വിധുര ഫിസിക്കലിയും മെൻ്റലിയും സ്ട്രോങ് ആണ്. അങ്ങനെ മൂന്ന് ബ്രദേഴ്സ് ജനിച്ചു. മൂത്താള് ധൃതരാഷ്ട്രൻ മെൻ്റലി വീക്കാണ്, രണ്ടാമത്താള് പാണ്ഡു ഫിസിക്കലി വീക്കാണ്. പാണ്ഡു എന്ന് പറഞ്ഞാൽ പാണ്ഡുരോഗം ബാധിച്ചത് എന്നർത്ഥം. ചിലരെയൊക്കെ കണ്ടിട്ടുണ്ടോ മുഖത്തൊക്കെ വൈറ്റ് 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 പാച്ചസ് ഉണ്ടാകും, അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ബോഡിയിലൊക്കെ വെള്ള വെള്ള പാച്ച് ഉണ്ടാകും, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ധൃതരാഷ്ട്രർ മെൻ്റലി വീക്കാണ്, പാണ്ഡു ഫിസിക്കലി വീക്കാണ്, വിദുരർ മെൻ്റലിയും സ്ട്രോങ് ആണ് ഫിസിക്കലിയും സ്ട്രോങ് ആണ്. അങ്ങനെ മൂന്ന് ബ്രദേഴ്സ്. പക്ഷേ വിദുരർ ജോലിക്കാരിക്ക് ജനിച്ചതാണ്, അതുകൊണ്ട് വിദുരരെ രാജ്യാവകാശം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ രണ്ട് പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തന്നെ കൊടുക്കണം. ആരാണ് രണ്ട് പേര്? ധൃതരാഷ്ട്രർ അല്ലെങ്കിൽ പാണ്ഡു. ധൃതരാഷ്ട്ര മെൻ്റലി വീക്ക്, ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണ് ധൃതരാഷ്ട്രം. ഒരു തവണ ഒരു ഇരുമ്പ് പ്രതിമയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് പൗഡറാക്കി. ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്, ആനയുടെ ബലമാണ് ആർക്ക്? ധൃതരാഷ്ട്ര ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ മെൻ്റലി വീക്കാണ്. പാണ്ഡു മെൻ്റലി സ്ട്രോങ് ആണ്, ഫിസിക്കലി വീക്കാണ്. പക്ഷെ ധൃതരാഷ്ട്രം മൂത്ത സഹോദരനാണ്. അപ്പോൾ സാധാരണ രാജ്യാവകാശം ആർക്ക് പോകും? മൂത്ത മകന് പോകുമോ ഇളയ മകന് പോകുമോ? മൂത്ത മകനേ പോവുള്ളൂ. ശരി, ഇപ്പോൾ ആർക്ക് രാജ്യം കൊടുക്കും? ധൃതരാഷ്ട്രർക്ക് കൊടുക്കോ പാണ്ഡുവിന് കൊടുക്കോ? ധൃതരാഷ്ട്രർ ഫിസിക്കലി സ്ട്രോങ് മെൻ്റലി വീക്ക്, പാണ്ഡു മെൻ്റലി സ്ട്രോങ് ഫിസിക്കലി വീക്ക്. ആർക്കാണ് രാജ്യാവകാശം കൊടുക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ധൃതരാഷ്ട്രർക്ക് കൊടുക്കണോ പാണ്ഡുവിന് കൊടുക്കണോ? ആർക്ക് കൊടുക്കണം? ശരിയായ ഉത്തരം പറയുന്നവർക്ക് ബിഗ് ബസാറിൻ്റെ കൂപ്പൺ തരുന്നതായിരിക്കും. ആർക്കാണ് കൊടുക്കേണ്ടത്? രണ്ട് പേര് ആൻസർ പറഞ്ഞു പാണ്ഡുവിനാണ് കൊടുക്കേണ്ടത്. എല്ലാവരും പറയുന്നു പാണ്ഡു 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 പാണ്ഡു. ഓക്കെ, പാണ്ഡു പക്ഷേ ഫിസിക്കലി വീക്കാണ്, മെൻ്റലി സ്ട്രോങ് ആണ്. നന്നായിട്ട് മനസ്സിലാക്കണം, നമുക്കെല്ലാവർക്കും രണ്ട് ബോഡിയുണ്ട്, നമുക്കെല്ലാവർക്കും രണ്ട് ശരീരമുണ്ട്. ഒന്ന് നിങ്ങളുടെ ഈ കാണാൻ പറ്റുന്ന വളരെ ഭംഗിയായ ശരീരം, ഗായത്രി പറയുന്നു ഡെസിഷൻ മേക്കിംഗ് പവർ. ഓക്കെ, കറക്റ്റാണ്, അതൊരു ആസ്പെക്ട്, കറക്റ്റാണ്. ശരി, വീണ്ടും ടോപ്പിക്കിലേക്ക് വരാം. നമുക്ക് രണ്ട് ബോഡിയുണ്ട്, എല്ലാവർക്കും രണ്ട് ബോഡിയുണ്ട്. ഒന്ന് വളരെ ഹാൻസം ആൻഡ് ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ബോഡി, ഇതിനെ സ്ഥൂല ശരീരം അല്ലെങ്കിൽ ഗ്രോസ് ബോഡി എന്ന് പറയും. ഇനിയൊരു ബോഡി നമുക്ക് എല്ലാവർക്കും ഉണ്ട്, കാണാൻ സാധിക്കാത്തത്, സൂക്ഷ്മ ശരീരം, സട്ടിൽ ബോഡി. ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് കട്ടാകുന്നു എന്ന് പറയുന്നു അല്ലേ? ശരി, ഞാൻ പതുക്കെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കെല്ലാവർക്കും രണ്ട് ബോഡിയുണ്ട്, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. ഒന്ന് ഈ കാണാൻ പറ്റുന്ന ബോഡി നമുക്കെല്ലാവർക്കും ഉണ്ട്, ഇനിയൊന്ന് നമുക്ക് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ ശരീരം. രണ്ട് ബോഡിയുണ്ട്, ഒന്ന് ഈ ഫിസിക്കൽ ബോഡി, ഇനിയൊന്ന് ആസ്ട്രൽ ബോഡി, കാണാൻ പറ്റാത്ത ബോഡി. ഈ രണ്ട് ബോഡിയിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഏത് ബോഡിക്കാണ്? കാണാൻ പറ്റുന്ന ഈ ബോഡിക്കാണോ കാണാൻ സാധിക്കാത്ത ബോഡിക്കാണോ? ഫിസിക്കൽ ബോഡിക്കാണോ ഇമ്പോർട്ടൻസ് കൂടുതൽ, അല്ല സട്ടിൽ മനസ്സ് ബുദ്ധി അഹങ്കാരം മറ്റേ ബോഡിക്കാണോ? ഏതാണ്?
ഏത് ബോഡിക്കാ പ്രാധാന്യം കൂടുതൽ? ശരി, ചിലർക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഫിസിക്കലി എന്ത്, ഗായത്രി പറയുന്നു രണ്ട് ശരീരവും ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും രണ്ടിലും എതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്? അതാണ് ക്വസ്റ്റ്യൻ. രണ്ട് ബോഡിയിലും എതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ശരീരത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ സഹിക്കാൻ തയ്യാറാകും. കറക്റ്റ്. ദിവ്യ ഉണ്ണിത്താൻ, മൈൻഡിനും ഇമ്പോർട്ടൻസ് കൂടുതലാണ്. മേഘന മുരളി, എല്ലാവരും പറയുന്നു മൈൻഡ്. ശരിയാണ്. കാരണം ഗായത്രി, പല്ലുവേദന കാരണം ഗായത്രി ആത്മഹത്യ ചെയ്തു. അങ്ങനെ കേൾക്കാൻ പറ്റുമോ? ആരെങ്കിൽ പല്ലുവേദന കാരണം ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ ഈ ലോകത്ത്? വയറ് വേദന കാരണം ആത്മഹത്യ ചെയ്തു കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫിസിക്കലി എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സഹിക്കാൻ തയ്യാറാകും, എല്ലാം നമ്മൾ സഹിക്കും. പക്ഷേ മനപ്രയാസം കാരണം ആത്മഹത്യ ചെയ്തു കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ മൈൻഡാണ്, ഇത് രണ്ടും ഇമ്പോർട്ടൻസാണ്. നമുക്ക് ഈ ബോഡിയും വേണം, മറ്റേ മനസ്സ് സട്ടിൽ ബോഡിയും വേണം, സ്ഥൂല സൂക്ഷ്മ ശരീരം രണ്ടും വേണം. പക്ഷേ ഇത് രണ്ടിലും പ്രാധാന്യം കൂടുതൽ സൂക്ഷ്മ ശരീരത്തിനാണ് പ്രാധാന്യം കൂടുതൽ, രണ്ടിനും വച്ചിട്ട്. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രക്ക് രാജ്യാവകാശം കൊടുത്തില്ല, ആർക്ക് കൊടുത്തു? പാണ്ഡുവിന് കൊടുത്തു. ക്ലിയർ ആയില്ലേ? ധൃതരാഷ്ട്ര കൊടുത്തില്ല, പാണ്ഡുവിന് കൊടുത്തു. പക്ഷേ പാണ്ഡു കാട്ടിൽ മരിച്ചുപോയി, അസുഖം വന്ന് ഒരു ശാപം കാരണം പാണ്ഡു മരിച്ചുപോയി. ഇപ്പോൾ എന്താ ഗായത്രി ചോദിക്കുന്നത്? വിദുരർക്ക് എന്താ കൊടുക്കാത്ത? വിദുരർ വന്ന് ജോലിക്കാരിയുടെ മകനാണ്, അതുകൊണ്ട് തന്നില്ല. ഇവർ രണ്ടുപേരും രാജ്ഞിമാരുടെ മക്കളാണ്, ധൃതരാഷ്ട്രരും പാണ്ഡുവും. വിദുരർ വന്ന് ജോലിക്കാരിയുടെ മകനായതുകൊണ്ട് തന്നില്ല. ബട്ട് ആക്ച്വലി ഇവരെ രണ്ടുപേരെക്കാളും യോഗ്യത ഉള്ളത് ആർക്കാണ്? വിദുരർക്കാണ്. ശരി, അപ്പം പാണ്ഡു മരിച്ചപ്പോൾ അവകാശം ഇല്ലാതെ രാജ്യം പിടിച്ചെടുത്തു ധൃതരാഷ്ട്രം. അതാ ഞാൻ പറഞ്ഞ അൺക്വാളിഫൈഡ്, യോഗ്യതയില്ലാത്ത ഒരു നേതാവായി മാറി ധൃതരാഷ്ട്രം. ഇന്നത്തെ കാലഘട്ടത്ത് 90% ആൾക്കാരും ഈ ഒരു സിറ്റുവേഷനിലുള്ളവരാണ്. യോഗ്യതയില്ലാതെ സ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നവരാണ് ഇന്ന് കാലത്തുള്ള 90% ആൾക്കാരും. അവർക്ക് ആ യോഗ്യതയില്ല. സോ ധൃതരാഷ്ട്രർ പിടിച്ചെടുത്തു. ശരി, ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പിടിച്ച് എടുത്തതിന് ശേഷം ആ യോഗ്യത വളർത്തും ചിലർ. പക്ഷേ ധൃതരാഷ്ട്രർ തയ്യാറായേയില്ല. ധൃതരാഷ്ട്രരുടെ ഉള്ളുകൊണ്ട് അറിയാം പാണ്ഡവന്മാർക്ക് രാജ്യം കൊടുക്കണം, ഈക്വലായിരിക്കണം, റൈറ്റിയസ്, ധർമ്മിഷ്ഠനായിരിക്കണം, ശരിയായിരിക്കണം, ഇതെല്ലാം ധൃതരാഷ്ട്രർക്ക് അറിയാം. പക്ഷേ മനസ്സ് ഭയങ്കര വീക്കായതുകൊണ്ട് ശരിയാണെന്ന് അറിഞ്ഞാലും അത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? കുറേ പേർക്ക് അങ്ങനെ ഒരു മെൻ്റൽ വീക്ക്നെസ് ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലായോ എന്നറിയില്ല. മെൻ്റൽ വീക്ക്നെസ് ഒരുപാട് പേർക്കുണ്ട്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? തെറ്റാണെന്ന് അറിയാം, അത് ചെയ്യാൻ പാടില്ലെന്നും അറിയാം, എന്നാലും ആ സമയത്ത് നമുക്കൊരു വീക്ക്നെസ് കാരണം ആ അറിഞ്ഞുകൊണ്ട് ആ തെറ്റ് നമ്മൾ ചെയ്തു പോകും. ഈ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? കൃഷ്ണപ്രിയ പറയുന്നു യെസ്, അപർണ പറയുന്നു യെസ്, ദേവിക യെസ്, എല്ലാവരും യെസ് പറയുന്നു. നമുക്ക് നന്നായിട്ടറിയാം ഇത് മിസ്റ്റേക്കാണ്, ചെയ്യാൻ പാടില്ല എന്ന് നന്നായിട്ടറിയാം. എന്നിരുന്നാലും ആ സമയം വരുമ്പോൾ നമ്മളെക്കൊണ്ട് പറ്റില്ല, നമ്മൾ വീണു പോകും. ഇതാണ് ധൃതരാഷ്ട്രരുടെ ലൈഫ് കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. നമ്മളും പലപ്പോഴും കള്ളുകുടിയന്മാരില്ലേ, കള്ളുകുടിയന്മാർ എന്നും രാവിലെ എണീറ്റ് ഭാര്യയുടെ തലയ്ക്കടിച്ച് സത്യം ചെയ്യും.
ഓമനെ, ഇന്ന് ഇനി ഞാൻ കുടിക്കൂല, നീയാണ് സത്യം, എൻ്റെ മക്കളാണ് സത്യം, എൻ്റെ പരദേവതയാണ് സത്യം. ഭാര്യയുടെ തലയിലടിച്ച് സത്യം ചെയ്യും, ഭർത്താവിൻ്റെ മക്കളുടെ തലയ്ക്കടിച്ച് സത്യം ചെയ്യും. സന്ധ്യ ആ സമയമാകുമ്പോൾ, കയ്യിൽ കാശ് വരുമ്പോൾ, അങ്ങനെ മനസ്സ് കൺട്രോൾ വിട്ടുപോകും. അവർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, കൺട്രോൾ വിട്ടുപോകും. ഭയങ്കര ഇത് അറിയാണ്ട് പോയി വീണ്ടും മദ്യപിച്ച് വരും. അടുത്ത ദിവസം വീണ്ടും ഓമനെ, ഇനി ഞാൻ കുടിക്കൂല, സത്യം ചെയ്യും. അയാൾ ശരിക്കും സത്യസന്ധനായിട്ടാണ് കുടിക്കൂലെന്ന് പറയുന്നത്, പക്ഷെ ആ സമയത്ത് വീക്കായിപ്പോവും. നമ്മളും പല തെറ്റും അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും കലികാലത്തിൽ വളരെ വീക്ക് മൈൻഡാണ്. ഒരുപാട് പേർക്ക് നമുക്കുള്ളത് വീക്ക് മൈൻഡാണ്. സമ്മതിക്കുന്നുണ്ടോ വീക്ക് മൈൻഡ് നമുക്കുണ്ടെന്ന്? എല്ലാവരും സമ്മതിക്കുന്നു വീക്ക് മൈൻഡ് ഇല്ലേ, വേണ്ട എന്നൊക്കെ തീരുമാനിക്കും ആ ടൈം ആകുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഈ യൂത്ത് ക്ലാസ്സിൽ കുറേ ബോയ്സ് ആൻഡ് ഗേൾസ് ഉണ്ട്. ബോയ്സ് ആൺകുട്ടികൾ അവർ കരയുന്നത് കുറവാണ്, ശരി. ഇപ്പോൾ നമ്മൾ ഈ യൂത്ത് ക്ലാസ്സിൽ ഈ ഒരു യുവാക്കൾ കുറേ പെൺകുട്ടികളും ഉണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിൽ കണ്ണീർ വിട്ട എത്ര പേരുണ്ട്? എസ് എന്നയക്കുക, നോക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവർ കരഞ്ഞവർ എത്ര പേരുണ്ട്? ഒരാഴ്ചയിൽ കണ്ടാ, അതാ പേരൊക്കെ വരുന്നു, വരിക്കും ഒന്നൊന്നായിട്ട് വരുന്നു. പലരും കരഞ്ഞിട്ടുണ്ട് ഇല്ലേ. വളരെ വീക്ക് ആൻഡ് ഇമോഷണലാണ് നമ്മളെല്ലാവരും കലികാലത്തിൽ, വളരെ വീക്കാണ്. സോ ഈ ഫിസിക്കൽ ബോഡി, ഈ ശരീരത്തിനേക്കാളും പ്രാധാന്യം കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ ശരീരമാണ്. അതിന് നല്ല ഒരു ട്രെയിനിങ് വേണം, ട്രെയിനിങ് ചെയ്യണം. എങ്ങനെയാണ് മനസ്സിന് നല്ല ട്രെയിനിങ് ചെയ്യുന്നത്? ദിവസവും ഇരുന്ന് കൊണ്ട് നാം ചെയ്യുന്ന ജപം, നല്ല ഇരുന്നിട്ട് കേൾക്കണം, ഫസ്റ്റ് ജപം കേൾക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ എന്ന് നല്ലപോലെ ദിവസവും കേട്ടാൽ നമ്മുടെ മനസ്സ് ക്രമേണ 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 സ്ട്രോങ് ആയി മാറും. സോ അത് വളരെ അത്യാവശ്യമാണ്, ഈ ജപം ശരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, ഇന്ന് ഞാൻ നേരത്തെ തന്നെ ഈ സത്സംഗം നിർത്താണ്. കാരണം ഞാൻ ഉള്ള സ്ഥലത്ത് നെറ്റ് വളരെ വീക്കാണ്, കട്ടായി കട്ടായി വരുന്നു. എനിവേ ആ ക്ലാസ് മുടക്കണ്ട എന്ന് വിചാരിച്ചാൽ ഇന്ന് ചെയ്തത്. ഓക്കെ, ഗായത്രി പറയുന്നു ജപിക്കാറുണ്ട് പക്ഷേ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇതേ ക്വസ്റ്റ്യൻ പ്രഭുപാദ് സ്വാമികളടുത്ത് ഒരാൾ ചോദിച്ചു. പ്രഭുപാദ് സ്വാമികൾ പറഞ്ഞ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായി, അപ്പോൾ ആ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം? വീണ്ടും വീണ്ടും എഴുതണം. അതേപോലെ ജപത്തിൽ ശ്രദ്ധയില്ല, എന്താ ഷോർട്ട് കട്ട്? വീണ്ടും വീണ്ടും ജപിക്കണം. നല്ല കേട്ട് 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 ഇങ്ങനെ ജപിക്കുമ്പോൾ നമ്മളെ മൈൻഡ് വീണ്ടും വീണ്ടും സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, താങ്ക് യു. ഇന്ന് നേരത്തെ നിർത്താണ്, കാരണം ഇവിടെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട്. അടുത്ത ആഴ്ച കാണാം. ഹരേ കൃഷ്ണ, താങ്ക് യു വെരി മച്ച്.